കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും ചർച്ച ചെയ്തു, എന്നാൽ വേണ്ട പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യാത്ത രണ്ട് വിഷയങ്ങളായിരുന്നു വ്യോമ ഗതാഗതത്തിനുണ്ടാകുന്ന ആ വെല്ലുവിളി. വ്യോമ ഗതാഗതത്തിന് മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയിലെ പല ഭാഗത്തും റെയിൽവേ പാളങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഭീഷണികൾ, ഗ്യാസ് ഊറ്റിയടക്കമുള്ളവ കൊണ്ടുവച്ചുകൊണ്ട് ഈ ട്രെയിൻ ഗതാഗതത്തെ പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആരും വേണ്ട വിധത്തിൽ അത് പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തില്ല. എന്നാൽ രാജ്യത്തിന് തന്നെ സുസ്ഥിരതയെ പൂർണ്ണമായും തളർത്താൻ കഴിയുന്ന ഒരു വലിയ ഭീഷണി സർ നമ്മുടെ മുന്നിൽ വലിയൊരു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാളായി നമുക്ക് ഈ ഫോൺ കോളുകളെയൊക്കെ കാണാം, അല്ലെങ്കിൽ ഭീഷണി സ്വരങ്ങളെയൊക്കെ കാണാം. വിമാനത്തെ എനിക്കൊന്ന് ഈ ഒരു കാലഘട്ടം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാം, കോവിഡിന് ശേഷം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും വിമാനത്തെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് വിമാനം അത്രയും ചീപ്പ് റേറ്റ് ആയിട്ട് സാധാരണക്കാർക്ക് പോലും സഞ്ചരിക്കാൻ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു. മുമ്പ് ഇപ്പൊ സാറിന്റെ കുഞ്ഞിലുള്ള നാൾ പോലെ ആയിരിക്കില്ല, ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല, വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, പ്രധാനമായും വിമാന യാത്രയും. അപ്പോൾ ഈ വിമാന യാത്രകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി, കുറച്ച് ഇപ്പോൾ ഈ മാസങ്ങളാണ് തോന്നുന്നു ഇത്രയും അധികം ഭീഷണികളും അതുപോലെ തന്നെ അതിന് അതോടുകൂടെ തന്നെ വിമാനങ്ങൾ റദ്ദാകുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ? ഇത് രാജ്യം നേരിടുന്ന ഏറ്റവും ഒടുവിലത്തെ വലിയ വെല്ലുവിളിയാണ്. ഇതിന് നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല ഇത്. നമ്മുടെ രാജ്യം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് വന്നൊരു രാജ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ ലോക സമാധാനത്തിനും ലോകത്ത് വളർന്നു വരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യ അച്യുതണ്ടായിക്കൊണ്ട് ഒരു മുന്നണി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഒരുപക്ഷെ കോഡ് പോലും അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ആദ്യവിധ അല്ലെങ്കിൽ കൂടിയും കോഡ് പോലും ഇത് ഒരു കുറു മുന്നണി ഉണ്ടായത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഇന്ത്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് അകത്ത് ഇടയിൽ ഇന്ത്യയുടെ നില മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ ശക്തിയായി മാറും സമ്പദ് രംഗത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പലയിടത്തും കൊള്ളേണ്ട രീതി കൊണ്ടു എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ്, പൊതുതെരഞ്ഞെടുപ്പ്. ഈ പൊതുതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും, അത് നമുക്ക് ഊഹിച്ചേ പറയാൻ കഴിയുള്ളൂ, നമുക്ക് വ്യക്തമായി തെളിവ് കൊടുക്കാൻ പറഞ്ഞാലില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് പോലും അതിന് സഹായം കിട്ടിയിട്ടുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരുപക്ഷെ നെഹ്റുവിയും കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് അന്ന് ആദ്യകാലങ്ങളിൽ നമ്മുടെ ആദ്യ തിരഞ്ഞെടുപ്പ് തന്നെ ഭയങ്കര രസകരമാണ്. കാരണം ആദ്യ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുമെന്ന് ലോക ഇപ്പോൾ തന്നെ ചില രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ജനസമുച്ചയമുള്ള കോടികളുള്ള ഒരു സ്ഥലത്ത് ഇതെങ്ങനെ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് ലോകം അത്ഭുതത്തോടുകൂടി കണ്ടിരുന്ന ഒരു കാലമാണ് നമ്മുടെ ആദ്യ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടാണ് ഇന്ത്യ ആ തെരഞ്ഞെടുപ്പിൽ അതിജീവിച്ചത്. പിന്നീടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആൾക്കാർക്ക് ആദ്യകാലം, ഓഫ്കോഴ്സ് നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ ചില ബൂത്ത് പിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അതിജീവിച്ച് ഇപ്പോഴോ ഇലക്ട്രോണിക് മെഷീൻ വന്ന് നിൽക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. തോക്കുന്നവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി. പക്ഷെ എങ്കിലും രാജ്യം ഉയർച്ചയുടെ വളർച്ചയുടെ പാതയിലേക്കാണ്. മാത്രമല്ല, രാജ്യം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ തനതായ ഒരു അഭിപ്രായവും ഉണ്ട്, അവിടെ ശക്തമായ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇല്ലാതെ ഏതൊരു അന്താരാഷ്ട്ര വിഷയത്തിലും ഇന്ത്യയുടെ ഒരു അഭിപ്രായം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഛിദ്ര ശക്തികൾക്ക്, ഒളിഞ്ഞിരുന്ന ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിരുന്ന ഒരുപറ്റം ആൾക്കാർക്ക്, അതിപ്പോൾ കാനഡയ്ക്ക് ഉള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരായാലും ശരി, രാജ്യത്തുള്ള ചില ഛിദ്രശക്തികളായാലും ശരി, ഇന്ത്യയുടെ വളർച്ചയെ അസൂയയോട് നോക്കിക്കാണുന്ന രാജ്യങ്ങളായാലും ശരി, അവർക്കിടയിൽ ഒരു സമവാക്യം, ഒരു ഒത്തൊരുമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരാണ് അവരായിരിക്കണം മിക്കവാറും നമ്മുടെ ഈ റെയിലിനെ തടസ്സപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ തടസ്സം, ഇന്ത്യയുടെ വളർച്ചയെ എത്ര കണ്ട് തടസ്സപ്പെടുത്താമോ മന്ദഗതിയിലാക്കാമോ അതൊക്കെ അവർ ചെയ്യും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യമായിരിക്കാം ഈ നിരന്തരമായി ലഭിക്കുന്ന ഈ ഭീഷണി സന്ദേശങ്ങൾ. അത് നമ്മുടെ നാട്ടിലുള്ള 98% ആളുകളും കൃത്യമായി തന്നെ വാർത്തകൾ വായിക്കും വരുന്നവരും കൃത്യമായ അഭിപ്രായങ്ങൾ ഉള്ളവരുമാണ്. ബാക്കി ഉള്ള 100% ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നടന്നുപോട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ലല്ലോ എന്ന് പറയുന്ന ആളും, ഈ ചെറിയ കൂട്ടം അല്ലെങ്കിൽ ന്യൂനപക്ഷമാണ് ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ പോലും, ന്യൂനപക്ഷം എന്ന് ഉദ്ദേശിച്ച ഞാൻ മറ്റു രീതിയിലല്ല, ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ പോലും, ആ ബാക്കിയുള്ള 98% ആളുകളും ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തെ ഡയറക്റ്റായിട്ട് ഒരു പ്രശ്നം ബാധിക്കുമ്പോഴാണ്. പ്രത്യേകിച്ചും ഈ സ്വൈര്യവിഹാരത്തെ ബാധിക്കുമ്പോഴാണ് സംഭവിക്കുക. ഈ ട്രെയിൻ യാത്രകൾ, വിമാന യാത്രകളൊക്കെ തന്നെ അവരുടെ നിത്യ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. തങ്ങളുടെ ജീവിതം അപകടത്തിലാകുന്ന, ജീവൻ അപകടത്തിലാണ്, തങ്ങളുടെ സുഹൃത്തുക്കളുടെ ജീവൻ അപകടത്തിലാകുന്നു, ഉറ്റവരുടെയും ഉടയവരുടെയും ജീവൻ അപകടത്തിലാകുന്നു എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അത് അട്ടിമറിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു വികാരം ഉണ്ടാക്കാനൊക്കെ ഒരു
ശ്രമം തന്നെയാണ്. അതന്നെ ശരി. കാരണം പറയുന്നത് എപ്പോഴും എന്താണ്, നമുക്ക് പിന്നെ നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല, ഇത് ഒളിപ്പോരാണ്. നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ജന വികാരത്തെ ഇളക്കി വിടും. നമ്മൾ കർഷക സമർത്ഥി കണ്ടാൽ എന്താ, കർഷകരാണ് അവിടെ. പക്ഷെ നമ്മൾ കണ്ടത് കോടിക്കണക്കിന് ആസ്തിയുള്ള കർഷകരാണ്. കർഷക സമരത്തിനിടയിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എത്രയോണ്ണം വിളിച്ചിട്ട് വന്നു. വളരെ പൊടുന്നനവേ കർഷക സമരം പിന്നെ ആളിക്കത്തുകയും വളരെ ചെങ്കോട്ടയിൽ കടന്നു കയറിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയ ചെങ്കോട്ടയിൽ കടന്നു കയറിയാണ് ഒരു വെടി. അവിടെ വെടി വെക്കുക അല്ലാതെ വേറെ മാർഗങ്ങളില്ല. വെടി വെച്ചിരുന്നെങ്കിൽ സ്ത്രീ മാറി. അപ്പോൾ വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ കർഷക നിയമം പിൻവലിച്ചത്. അപ്പോൾ ഒളി തുടങ്ങി. പിന്നെ മോദി തോറ്റേ മോദി തോറ്റേ എന്നുള്ളതാണ്. ഇവിടെ മോദിയല്ലേ ലക്ഷ്യം, രാജ്യമാണ് ലക്ഷ്യം. മോദി എന്ന് പറയുന്ന അയാൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്, നമ്മുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന ഒരു നേതാവാണ്. ഇപ്പോൾ പ്രധാന സേവകൻ എന്നുള്ളത് പോലും കളിയാക്കുകയാണ് ആൾക്കാർ. ഇപ്പോൾ എന്തിനാറേ നമ്മൾ പിന്നെ ഈ കക്കൂസ്, ഒരു വീട്ടിൽ ഒരു കക്കൂസ് എന്ന് പറയുന്ന പോലും നമ്മൾ കേളിയർക്കപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ ചില പേടുത്തനം പറയുന്നില്ല, ഇന്ത്യയിൽ കേന്ദ്രമന്ത്രി പലതവണ അലങ്കരിച്ചിരുന്ന ചില ആൾക്കാരുടെ മണ്ഡലത്തിൽ കക്കൂസുകളുടെ എണ്ണം നോക്കി പരിതാപകരമാണ്. അവർ വലിയ വായിൽ ബുദ്ധിജീവികളാണ് അവർ. നമ്മുടെ സമീപ സംസ്ഥാനങ്ങളുള്ളവരാണവർ ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഒരു ശൗചാലയം ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്കൊരു പക്ഷേ അറിയില്ലായിരിക്കാം. അതേപോലെ ഒരു വിമാനയാത്ര തടസ്സപ്പെട്ടാൽ എന്തെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടായേക്കാം. പക്ഷേ അതങ്ങനെയല്ല കാണേണ്ടത്. ഇത് പൊതുവിൽ ഒരു ജന വികാരം സർക്കാരിന് എതിരായി രൂപപ്പെടുത്തുന്നതിൻ്റെ, എന്നിട്ട് അങ്ങനെ ജന നിരന്തരീകളെന്നാലും ചോദിക്കുക, ഒരു ഫ്ലൈറ്റ് തകർന്ന് വീണാൽ ഇത് എൻ്റെ പാടെ മാറിയില്ലേ, ജനവികാരം അപ്പം മാറി പറഞ്ഞില്ലേ, ഇത് നിരന്തരമായി സ്വീകരിച്ചു നോക്കിയേ. അങ്ങനെ സർക്കാരിന് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റും. അങ്ങനെ ഉയർന്നു വരുന്ന ജനവികാരത്തോടൊപ്പം ഈ മുഖംമൂടികൾ ഒളിഞ്ഞു നിന്ന് ഈ സർക്കാരിനെതിരെ വളങ്ങും. അതാണ് കാണാൻ പോകുന്നത് പലപ്പോഴും. ഇപ്പോൾ കേജ്രിവാളിൻ്റെ അറസ്റ്റ്, കേജ്രിവാളിൻ്റെ അറസ്റ്റിലൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ആൾക്കാർ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അത് എന്തോ നീ പറയുന്നത്, കേജ്രിവാളിൽ പോലും നമുക്ക് സംശയമുണ്ട്, സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ പലവിധ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ഈ ചിന്തശക്തികൾ വളർന്നു വരുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഇത് ഒളിപ്പോരാണ്. ഈ ഒളിപ്പോർ ജന ഈ ഒളിപ്പോരിനനുകൂലമായി ജനം ഇന്നല്ലെങ്കിൽ നാളെ ചിന്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നും, രണ്ടെണ്ണം തകർത്താൽ പോയില്ലേ, അപ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭരണ സംവിധാനത്തിന് അട്ടിമറിക്കാനുള്ള മാർഗമായി അത് മാറും. അവിടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനല്ല വാസ്തു സംഭവിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വളർച്ചയാണ്. ആ വളർച്ചയെ ഭയത്തോടെ നോക്കിക്കാണുന്ന ചില ആൾക്കാർ അത് രാജ്യത്തിനകത്തും കൊണ്ട് അവരാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് അവർക്ക് മേൽക്കോയ്മ നേടാനായിട്ട് നമ്മുടെ സർക്കാർ, വ്യോമയാന മന്ത്രാലയം, മന്ത്രി പലതവണ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു. ആവശ്യമുള്ള മേഖലകളിലൊക്കെ തന്നെ അവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ അവരുടെ എക്സിനോടൊക്കെ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പല രേഖകളും കിട്ടാനും താമസം കൊണ്ടെന്നാണ് വരുന്നത്, താമസിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് അവർ എടുക്കുന്നുണ്ട്, എടുക്കുമെന്ന് തന്നെയാണ് ധാരണ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. മാത്രമല്ല ഈ ടൂറിസം മേഖല കൂടി നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം വളരെ വലിയ രീതിയിൽ തകർന്നടിഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കയറി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹം ഏത് പാർട്ടിയെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം ഏത് പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നാൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഞങ്ങൾക്ക് യുദ്ധമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം വേണം, മോദിയെ വിളിക്കുമെന്ന് മറ്റ് രാജ്യത്തിലുള്ള ആൾക്കാർ പറയുന്ന ഘട്ടം വരെ വന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. മോദിയെ പോലെ ആകണമെന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. പ്രധാനമന്ത്രിയെ തോളോട് തോൾ ചേർത്ത് നിർത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇസ്രായേലിൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, സുഹൃത്തെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ടൂറിസം മേഖലയെ കണ്ടുപിടിക്കണമെന്നൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളും പറയുന്ന ഒരു ഘട്ടത്തിൽ ടൂറിസത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ടൂറിസത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്, വെല്ലുവിളിയായി മാറുകയാണ്. വെല്ലുവിളിയാണ്, ടൂറിസത്തെ ഇല്ലാതാക്കുമ്പോൾ അതിനകത്തോളം ഞാൻ നിങ്ങളൊക്കെ സംസാരിച്ച് നിർത്തിയതുപോലെ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ പോകുന്നത്, ആൾക്കാർക്ക് കരകയറാനുള്ള. ഇപ്പോൾ വയനാട് സംഭവിച്ചത് എന്താ, വയനാട് ഇത് വന്നപ്പോൾ വയനാട് ടൂറിസം മേഖല, വയനാട്ടിൽ എവിടെ ചെന്നാലും ഉരുൾപൊട്ടുന്നുള്ള ഭീതിയായി പോയി ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടെ അത് വാസ്തവത്തിൽ. അപ്പോൾ അത് ഒരു സംസ്ഥാനത്തിലെ ഒരു ജില്ലയ്ക്ക് വളരെ കൃത്യമായി അവിടെ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഞാൻ തന്നെ കുറേ പരസ്യങ്ങൾ കണ്ടിരുന്നു, അവർ തന്നെ സ്വന്തം പൈസ മുടക്കിയിട്ട് അവസാനം ശേഷിക്കുന്ന പൈസ മുടക്കിയിട്ട് ചില പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഒരു ഗതികേടിൻ്റെ അവസരമായി പോയി. ചിലപ്പോൾ ലക്ഷങ്ങളുടെ കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത്, സാധാരണക്കാരെ ആൾക്കാരെ പോലും. അവിടെ 10 റോഡിലെങ്കിലും സ്ഥലം ചോദിക്കാൻ പോകാൻ കഴിയും, അങ്ങോട്ട് പോകുന്ന എല്ലാ ബസ്സിലും ബോംബ് വയ്ക്കുമെന്ന് ഞാൻ അറിഞ്ഞു കയറുമോ? അപ്പോൾ എന്തിനാ തടസ്സപ്പെടും? നമ്മൾ 2 ദിവസത്തെ ലീവായിരിക്കും ഉദ്ദേശിക്കുന്നത്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജോലിക്കിടയിൽ നിന്ന് 2 ദിവസം ലീവ് എടുത്തിട്ട് നമ്മൾ സംഭവം ചെയ്യുന്നു, ഫ്ലൈറ്റ് മിസ്സായി നമുക്ക് പോകാൻ പറ്റുന്നില്ല, ആ ലീവ് പോയി ആ സ്ഥലത്തേക്കുള്ള യാത്ര പോയി, നമുക്ക് നഷ്ടം, അവന് നഷ്ടം, മറ്റവരുടെ വിജയം ഒക്കെ സമ്മാനിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിരന്തരം സംഭവിച്ചിട്ടുണ്ടാകുന്നത്,
അവിടെയാണ് പൊതുജന വികാരം സർക്കാരിന് വിരുദ്ധമായിട്ട് വരുന്നത്. ഈ കഴിവട്ട ആളെന്തിനാ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നു. ഇപ്പൊ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല, ഇത് രാജ്യമെമ്പാടും വിമാനങ്ങൾക്ക് ഭീഷണി വരികയാണ്. പണ്ടൊക്കെ ആൾക്കാർ ചില കുട്ടികൾ പിന്നെ ഫോൺ എടുത്ത് ചുമ്മാ തമാശയ്ക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ സുഹൃത്ത് പോകുന്നു, അങ്ങനെയൊക്കെ ചില അതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നിരന്തരമായി ഉണ്ടാകുമ്പോൾ നമുക്കൊരു തീരുമാനത്തിൽ എത്തേണ്ടി വരും. ഇത് രാജ്യത്തിനുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഈ ടൂറിസം മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ, ടൂറിസം മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നഷ്ടത്തിലേക്ക് പോകും, സമ്പദ്ഘടന വലിയ പ്രശ്നം വരും. രാജ്യത്തിലേക്ക് വരുന്ന മുൻനിര നേതാക്കളുണ്ട്, എത്രയോ മത മേധാവികൾ രാജ്യത്തേക്ക് ഇപ്പോൾ വരുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർ വരാനുള്ള തടസ്സം വരും. എത്രയോ കായിക ഇനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഫ്ലൈറ്റിൽ അവർക്ക് കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരും, അത് തടസ്സപ്പെടും. ഇനി സർക്കാരിൻ്റെ ചില പ്രോഗ്രാംസ് ഉണ്ട്, അത് തടസ്സപ്പെടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവിധ സംവിധാനങ്ങളും ഒന്നടയ്ക്കും. അപ്പോൾ അത് ഈ സേഫ്റ്റി മെഷേഴ്സ് എടുത്തേ കഴിയുള്ളൂ. അപ്പോൾ അതിലൊന്നും അത് ഇല്ലാവിടാൻ കഴിയുള്ളൂ. അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ വളരെ സുരക്ഷിത രാജ്യമാണ് മറ്റ് ലോകങ്ങളെ വെച്ച് നോക്കുകയാണ്. ഉറപ്പായും അല്ല എന്ന് ഇത് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നാളെ വിദേശത്തൊന്നും ആൾക്കാർ പറയും, ഓ അവിടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പോണ്ട എന്ന് പറയും. ഇത് നമ്മൾ രാജ്യത്തിനകത്ത് പറച്ചിൽ വരും. പതിയെ മെല്ലെ 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 ഇത് പിന്നെ ഭരണാധികാരികൾക്കുള്ള വികാരമായി ഇത് മാറ്റപ്പെടും. ഇന്ത്യയുടെ വളർച്ച തടസ്സപ്പെടും, മന്ദീകരിക്കപ്പെടും. ആ അതാണ് ലക്ഷ്യം. ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ വരും വർഷങ്ങളിൽ, ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ ഈ പറയുന്ന കാലയളവിൽ പോകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉള്ള ഒരു യുദ്ധമാണ് ഒളിഞ്ഞിരുന്നുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് വേണം അനുമാനിക്കാൻ. ഇന്ന് സാറിനെ കണ്ട കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ എന്നാൽ അത്തരം വാർത്തകൾ വരുന്നുമില്ല, അതെന്തുകൊണ്ടായിരിക്കാം? എന്ത് വാർത്തകൾ? അതായത് ഇങ്ങനെ വിമാനം അപകടത്തിൽപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം ബോംബ് ഭീഷണികൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നില്ല, അടുത്ത ഇന്നലെയും ഒക്കെ ഓരോ ദിവസവും ഇപ്പോൾ അതൊരു നിത്യ വാർത്തയായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഇന്നത്തെ മഴ പോലെ തന്നെ വന്നിരിക്കുകയാണ്. അതെ, ഇന്നിപ്പോൾ 80 വിമാനങ്ങൾക്ക്, ഇന്നലെ 40 വിമാനങ്ങൾക്ക്, ഇത് ഇനി ഈ തീയതി മുതൽ 19 വരെ പിന്നെ ഞങ്ങൾ ഇന്ന ഇന്ന വിമാനങ്ങൾ കമ്പനികൾ അത് പിന്നെ അവയവങ്ങളാക്കും, അത് അതിൻ്റെ ഭീഷണി സന്ദേശമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ പിന്നെ ഇറങ്ങി യാത്ര ചെയ്യാൻ കഴിയുമോ ഇത്തിരി ഭീഷണി നിലനിൽക്കുമ്പോൾ? അപ്പോൾ ഇത് ഈ ഭീഷണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പർട്ടിക്കുലർ പീരീഡ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് സർക്കാരിന് ഇത് വ്യാജ ബോംബ് ഭീഷണി ആണെങ്കിൽ കൂടിയും നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് ട്രെയിനിൽ കയറാനോ ബസ്സിൽ കയറാനോ എവിടെയാണെങ്കിലും ഭീഷണി വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമല്ല, വിശേഷിച്ചും വിമാനത്തിൽ. അപ്പോൾ മാത്രമല്ല വളരെ കോടിക്കണക്കിന് രൂപയാണ് ഇത് ചിലവഴിക്കുന്നത്. ഒരു വിമാനം ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന മുമ്പായിട്ട് ഇറങ്ങണമെങ്കിൽ കോടികളുടെ ഫ്യൂലാണ് അവിടെ കത്തിച്ച് കളയുന്നത്, അവിടെ പിന്നെ നഷ്ടമാകുന്നത്, കോടിക്കണക്കിന് രൂപ അവിടെ നഷ്ടപ്പെടുന്നു. ഈ നഷ്ടം സഹിച്ചുകൊണ്ട് വിമാന കമ്പനികൾ എത്ര നാളത് കൊണ്ടുപോകും? അപ്പോൾ അവർക്ക് സർക്കാരിൽ നിന്നൊരു ഉറപ്പ് വേണം, സുരക്ഷിതമായി ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിത്തരണമെന്ന് പറയും. അപ്പോൾ ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മുള്ളു കൊണ്ടുപോകട്ടെ ഒരു ഇന്റർനാഷണൽ ലീഡറിന്? പോയില്ലേ, ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനം അപ്പാടെ തകർന്നതിലേ വാർത്ത വരുള്ളൂ. അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവായ സംഭവമാണ് ഈ ആകാശത്തുള്ള ഈ കളി. എനിക്കുണ്ട് ഇസ്രായേൽ അവിടെ നടക്കുന്ന അതിലും വലിയ കളിയാണ് ഇപ്പോൾ നടക്കുന്നത്, അതിലും വലിയ കളിയാണ് ഇത്. നമുക്ക് ഒരുപക്ഷെ രാജ്യമായത് നമ്മുടെ ഭാരതമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവർക്ക് ഇന്ന നമ്മുടെ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി വിമാനത്താവളത്തിലേക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ എനിക്ക് ഉറപ്പുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കെൽപ്പ് ഭാരതത്തിനുണ്ട്, ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുണ്ട്. പിന്നെ ഈ ഭരണ സംവിധാനത്തെയും അതിന് ഇപ്പോൾ പറയാതെ തരമില്ല. ഇപ്പോൾ RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോഴത്തെ ഭരണ സംവിധാനവുമായി അടുത്തു നിൽക്കുന്ന സംവിധാനമാണ്. അപ്പോൾ അവർക്കും അവരുടേതായ ചില സംഘടനാപരമായ ലക്ഷ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതേം കൂടി അട്ടിമറിക്കുന്ന ഇതൊക്കെ, അപ്പോൾ അയ്യോ ഈ പിന്തുണ കൊണ്ടാണല്ലോ ഈ സർക്കാർ ഇങ്ങനെ വരുന്നത് എന്ന തോന്നലും അവിടെയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടി അട്ടിമറിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമൊന്നും വേണം കരുതാൻ. അവസാനമായി ഒന്നുകൂടി ചോദിക്കുകയാണ്, എന്താണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന പ്രധാന നടപടികൾ? അതായത് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു എന്ന നേരറിവ് ബോധ്യം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇപ്പോൾ കൂടെ നടക്കുന്ന പിന്നെ നമ്മുടെ ഡ്രസ്സിലല്ലാതെയുള്ള എയർ മാർഷൽസ്, അതായത് അവർ ഡ്രസ്സിലുണ്ടായിരിക്കില്ല, അല്ലാതെ തന്നെ ചില ആൾക്കാർ സുരക്ഷ ഉറപ്പാക്കാനുള്ള ആൾക്കാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യും, നമ്മുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ സുരക്ഷ, ഇപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇപ്പോൾ ട്രെയിനിൽ തന്നെ നമ്മുടെ ഓരോ ബോഗിയിലും ഓരോ പോലീസ് എന്നുള്ളതാണ്. അങ്ങനെ ചിലപ്പോൾ പോലീസിനെ പൊടിയിട്ട് നോക്കിയാൽ കാണില്ലെങ്കിൽ കൂടി ഒരു പോലീസ് ഉണ്ടെങ്കിൽ ഒരു കാക്കി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്, അവിടെ ആ ബോഗിയിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു ധൈര്യമാണ്. എന്നതുപോലെ ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ഫ്ലൈ ചെയ്യാൻ തയ്യാറാണ്, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം. ഇതിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആൾക്കാർ പിന്നെ നമ്മുടെ ഒപ്പം ഫ്ലൈ ചെയ്യുന്ന ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ
നമ്മളോടൊപ്പം അവർ ആകാശത്ത് യാത്ര ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു സുരക്ഷ, ഒരു നമുക്കൊരു അരക്ഷിതബോധം തോന്നില്ല അവരുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ പിന്നെ ഈ സുരക്ഷ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു പിന്നെ വിമാനത്തിൽ കയറുമ്പോൾ സാധാരണ പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളല്ല, പലവിധ സംവിധാനങ്ങൾ കടന്നു വേണം നമ്മൾ അല്ലെങ്കിൽ കയറാൻ. അപ്പോൾ അത് കുറച്ചുകൂടി ടൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും കുറച്ചുകൂടി ഒന്ന് പിന്നെ മുറുകും എന്നുള്ളതല്ലാതെ അത് അതിനുള്ള ശ്രമങ്ങൾ വ്യോമയാന മന്ത്രാലയം കൈവരിച്ച് വരുന്നുണ്ട്. അത് അവർ വിജയിക്കും. കാരണം അല്ലാതെ ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവരത് പുറത്ത് പറയില്ല. മന്ത്രാലയത്തിൽ കിട്ടിയിട്ടുണ്ടാവും ചില വിവരങ്ങളൊക്കെ, എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ള വിവരങ്ങളൊക്കെ. ഇപ്പോൾ കാനഡയുടെ ഇഷ്യൂ, ഇപ്പോൾ ആ അദ്ദേഹത്തെ വധിച്ചത് ഇന്ത്യയുടെ ഇടപെടലാണ് തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ കാനഡ, ഇപ്പോൾ ഒരു തെളിവില്ലെന്നൊക്കെ പറയുകയാണ്. അവിടെ പോലും ഇന്ത്യക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? കൃത്യമായ നിലപാടാണ് നമ്മുടെ രാജ്യം എടുത്തത്. പതിവില്ലാത്ത വിധം ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും ദൃഢമായ ഒരു എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി തന്നെയായിരുന്നു. നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. ആദ്യ കാലഘട്ടങ്ങളിൽ 2014 ഇദ്ദേഹം ഭരണത്തിൽ വരുമ്പോൾ ഇത് നമ്മളൊന്നും ആ പാർട്ടിക്കാരൊന്നും അല്ല, എന്നിട്ട് നമ്മളത് കൃത്യമായി തന്നെ പറയണം. നമ്മുടെ കാര്യത്തെ കാണേണ്ടത് ആ രീതിക്ക് വേണം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ പിന്നെ ഞാനും കൂടെ ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അന്ന് തന്നെ അത് ചില ആൾക്കാർ എതിർത്തവരും ഒക്കെ ഉണ്ട്. പറക്കും പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. അയാൾ ഇങ്ങനെ പറക്കുകയാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇയാൾ വല്ലപ്പോഴും ഒക്കെ ഒരു വിസിറ്റ് ഭാരതത്തിലേക്ക് വിടുവാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോഴും ഞാനത് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ ഈ യാത്രയുടെ റിസൾട്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് 5-ഓ 10-ഓ കൊല്ലത്തിന് ശേഷമായിരിക്കുമെന്ന് ഞാനത് അതിനകത്ത് എഴുതിയിരുന്നു. ഇത് നമ്മൾ കളിയാക്കരുതത്. അപ്പോൾ നമ്മൾ നമ്മുടെ വളർച്ച എങ്ങനെയാണ്? അന്ന് ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം നിരന്തരമായി വിദേശയാത്രകൾ നടത്തുകയും ആ വിദേശയാത്രകളിൽ ലോക നേതാക്കളോട് സൗഹൃദം സ്ഥാപിക്കുകയും ഇന്ത്യയുടെ മാറിയ ചിന്താഗതി പറയുകയും എല്ലാവരും കാർഷിക രംഗത്തായാലും ടൂറിസം രംഗത്തായാലും സമ്പദ് രംഗത്തായാലും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ കാര്യങ്ങളുടെ നടപടികൾ മറ്റുള്ള രാജ്യങ്ങളുമായി പിന്നെ ചർച്ച ചെയ്യുകയും വിദേശത്തുള്ള ഏത് മുക്കിന് മുകളിലുള്ള കുഞ്ഞു രാജ്യത്തായാലും അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരന് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് അഭിമാനപൂർവ്വം പറയാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്ത് അവർ എവിടെ ചെന്നാൽ അദ്ദേഹം നേരിട്ട് കണ്ട് അവർ അവരുടെ സദസ്സ്, ഇയാൾക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മൈലേജ് കിട്ടുമായിരിക്കാം, എങ്കിൽ കൂടി അതിലേറെ മൈലേജ് ഞാൻ ഇന്ത്യക്കാരനാണ് എൻ്റെ പ്രധാനമന്ത്രി എന്നോട് സംസാരിച്ച് ഞാൻ ഇവിടെ എത്തി എന്ന് ഒരു അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യ ലോകത്തെവിടെയുള്ള അദ്ദേഹം ചെല്ലുന്ന അവിടെയുള്ള ആ വിദേശീയ പിന്നെ വിദേശത്ത് ജീവിക്കുന്ന ഭാരതീയർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവനുറക്കെ അവൻ്റെ അന്തസ്സിനെ ഉറക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സൃഷ്ടിച്ചെടുത്ത പിന്നീട് അദ്ദേഹം ഭാരതത്തിലേക്ക് തിരിച്ചു വരികയും ഇതൊക്കെ വ്യക്തമായൊരു പ്ലാനും പദ്ധതിയോടെ മുന്നോട്ട് പോകുന്നതാണത്. തിരിച്ചു വരികയും രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് പിന്നെ ആദ്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന സർക്കാരായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ കാശ്മീരിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നത്. അവിടെ ബിജെപി ജയിച്ചിട്ടുള്ളതൊക്കെ ചിലർക്ക് പറയാം, ജയിക്കുന്നതും തോൽക്കുന്നതും അല്ല വിഷയം. അവിടെ പിന്നെ അതിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞ് നമുക്കെല്ലാം നമ്മളെല്ലാം ഒരുപോലെ എന്നുള്ളത് കൊണ്ടുവന്നില്ലേ? മുത്തലാഖ് ഇഷ്യൂ കൊണ്ടുവന്നില്ലേ? പിന്നെ പൗരത്വ നിയമം കൊണ്ടുവന്നില്ലേ? കർഷക സമരം കൊണ്ടുപോകുന്നത് അത് പിൻവലിച്ചുവെങ്കിലും ആ പിൻവലിച്ചത് ആയിരുന്നു അന്ന് ഉചിതം. അങ്ങനെ രാജ്യം നോക്കുമ്പോൾ സമ്പദ്രംഗം വീണ്ടും വീണ്ടും മുന്നോട്ട് കയറി വരികയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച അസൂയയോടെ കാണുന്ന ഒരു വലിയ വിഭാഗം ലോക രാഷ്ട്രങ്ങളുണ്ട്. അവരോടൊപ്പം ദൗർഭാഗ്യമെന്ന് വേണം പറയാൻ നമ്മുടെ ചില ആൾക്കാരും കൂടി കൈകോർത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുക മാത്രമേ ഉള്ളൂ. അവരുടെ അവസാന വട്ട ശ്രമമാണ്. ഇനിയെങ്കിലും അവസാന പിടി പിടിച്ചു നോക്കാം, ഒന്നും അല്ല പോകുമെങ്കിൽ അത് അങ്ങ് ആകട്ടെ. അത് തളർത്താനുള്ള ശ്രമമാണ്. ഈ തളർത്താനുള്ള ശ്രമത്തെയും നമ്മൾ അതിജീവിക്കും തീർച്ചയായിട്ടും. എന്തായാലും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.